കോൺഗ്രസ് നേതാവിനെ ഇതാ വിജിലൻസ് സംഘം കയ്യോടെ പിഴുകുകയിരിക്കുന്നു. എന്തിനാണെന്നല്ലേ, വിജിലൻസുകാർ സാധാരണ പിടികൂടുന്നത് അഴിമതി നടത്തുമ്പോഴും കൈക്കൂലി വാങ്ങുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നടത്തുമ്പോഴുമാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആരുടെ ഭാഗത്തു നിന്നുമുണ്ടായാൽ വിജിലൻസ് കൃത്യമായി എല്ലാ കാലഘട്ടത്തിലും ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായ ഇടപെടൽ നടത്തിയതോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ പദവിയൊന്നും നോക്കാതെ കോൺഗ്രസ് നേതാവിനെ, സംഘടനാ നേതാവിനെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുഖം നോക്കാതെയുള്ള നടപടി. അധികാരത്തിന്റെ പേരിലോ തിണ്ണമിടിക്കിന്റെ പേരിലോ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ള കോൺഗ്രസ്സുകാരടക്കമുള്ളവരുടെ ഇത്തരം ജാടകൾക്കാണ് ഇപ്പോൾ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഇവർ ഇത്രത്തോളം ആക്രാന്തം കാണിക്കുന്നത്? സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ടവനെ ദ്രോഹിക്കാനാണോ? അഴിമതി ആര് നടത്തിയാലും കൈക്കൂലി ആര് വാങ്ങിയാലും അത് കോൺഗ്രസ്സുകാരനാകട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ, ബി ജെ പിക്കാരനാകട്ടെ, മറ്റേത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാകട്ടെ, അതിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന തോന്നിവാസം എന്ന് പറയുന്നത് ഒരു കെട്ടിടം ക്രമവൽക്കരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാളെ വിജിലൻസ് സംഘം പിടികൂടിയിരിക്കുന്നത്. കോൺഗ്രസ് സംഘടനാ നേതാവായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പിടികൾ വിജിലൻസിലും മറ്റ് സ്ഥലങ്ങളിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ രഹസ്യമായി നടത്തിയ വിജിലൻസിന്റെ ഓപ്പറേഷനിലാണ് ഇയാൾ പിടിക്കപ്പെട്ടത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവല്ലം സോണൽ ഓഫീസിലെ സീനിയർ ക്ലർക്കും കോൺഗ്രസ് സംഘടനാ നേതാവുമായ അനിൽകുമാറാണ് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസിന്റെ പിടിയിലായത്. കെട്ടിടം ക്രമവൽക്കരിച്ച് നൽകുന്നതിനായി കൈക്കൂലി വാങ്ങിയാണ് അതായത് ഇയാൾ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം ഇയാളെ പിടികൂടിയത്. തിരുവല്ലം സോണൽ ഓഫീസ് പരിധിയിൽ ഉൾപ്പെടുന്ന പുഞ്ചക്കരിയിൽ നിർമ്മിച്ച കെട്ടിടം ക്രമവൽക്കരിച്ച് കെട്ടിട നമ്പർ നൽകുന്നതിന് പരാതിക്കാരൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. സെക്രട്ടറി തുടർ നടപടിക്കായി ഫയൽ തിരുവല്ലം സോണൽ ഓഫീസിൽ അയച്ചു. ഫയലിൽ നടപടി സ്വീകരിക്കുന്നതിൽ കാലതാമസം വന്നതിനെ തുടർന്ന് തിരുവല്ലം സോണൽ ഓഫീസിലെത്തിയ അപേക്ഷകനോട് സീനിയർ ക്ലർക്കായ അനിൽകുമാർ ഫയൽ നടപടി ത്വരിതപ്പെടുത്താനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇവിടെ നടക്കുന്നത് എന്താണ്? ഇതൊരു വലിയ വെള്ളിരിക്കാ പട്ടണമാണെന്നുള്ള തോന്നൽ ഇവർക്കുണ്ടോ? ഏത് രാഷ്ട്രീയ നേതാവായാലും ഏത് രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ സേവകനാണ്. അവൻ കൃത്യമായി അവൻ്റെ സേവനം നൽകുന്നതിനകത്ത് പരാജയപ്പെട്ടാൽ അവൻ ആ ജോലിയിൽ തുടരുന്നതിന് പോലും അർഹനല്ല. ഇതാണ് ഇത്തരത്തിലുള്ള ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മഴക്കാലത്തും ഇതുപോലുള്ള സമയങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തി ഇവർക്ക് വലിയ തോതിൽ സമ്പാദിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവരൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ഇവരുടെ മക്കൾക്ക് ഈ പറയുന്ന കൈക്കൂലിപ്പണത്തിൽ നിന്നാണ് ഇവർ ഭക്ഷണം വാങ്ങി നൽകുന്നതെങ്കിൽ പഴയ കാലത്ത് കാർന്നവന്മാർ പറയും, എന്തെങ്കിലും ഇവരെയൊക്കെ ചൊറി വിട്ടുമാറുമോ? ചൊറി എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു വ്രണവും പൊട്ടിയൊലിക്കുന്ന ഒരു വ്രണത്തിനാണ് പഴയകാലത്ത് ചൊറി എന്ന് പറയുന്നത്. പിന്നീട് പ്രതിരോധ കുത്തിവയ്പ്പുകളും മറ്റു കാര്യങ്ങളും വന്നതോടുകൂടി ഇപ്പോൾ അത്തരത്തിലുള്ള ആ പറയുന്ന അസുഖം കുട്ടികളിൽ പൊതുവിൽ കാണാറില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിലല്ല, എൻ്റെ അടക്കമുള്ള ചെറുപ്പത്തിലെല്ലാം വലിയ തോതിൽ വ്യാപകമായ ഒരു പൊതു രോഗമായിരുന്നു ചൊറി എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ മുകളിൽ ഒരു വട്ടത്തിൽ വരിക, പൊട്ടുക, ഒലിക്കുക, ഇങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു. ഇങ്ങനെ അന്ന് ആളുകൾ പറയുന്നു കരപ്പൻ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നു, നല്ല രീതിയിൽ ജീവിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് കൊണ്ടാകാത്ത ഭക്ഷണം കഴിച്ചാൽ മറ്റൊരാളുടെ വേർപ്പാണ് ഇവൻ കഴിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും അവനും രക്ഷപ്പെടില്ല, അവൻ്റെ തലമുറയും രക്ഷപ്പെടില്ല എന്നുള്ളത് വലിയ തോതിൽ പറയുമായിരുന്നു. ഇതൊരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതിനുള്ള വലിയ തോതിലുള്ള പരിധി ലംഘിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഇത്തരം ഉത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായി സർക്കാരും മാത്രമല്ല പൊതുജനങ്ങളും കൃത്യമായി രംഗത്തിറങ്ങണം. ഇത്തരത്തിലുള്ള വിവരങ്ങൾ, കൃത്യമായ അഴിമതികൾ നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാനും നടപടി എടുപ്പിക്കാനും നമ്മൾ തയ്യാറാകണം. പരാതിക്കാരൻ വിവരം വിജിലൻസ് തെക്കൻ മേഖല പോലീസ് സൂപ്രണ്ട് വി അജയകുമാറിനെ അറിയിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടികൂടിയത്. അതായത് താഴെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ അപേക്ഷകൻ തന്നെ സംശയിച്ചു. കാരണം കോൺഗ്രസിലൊക്കെ വലിയ സംഘടനാ നേതാവായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകില്ല എന്നുള്ള ആശങ്ക വന്നതുകൊണ്ടാണ് ഇദ്ദേഹം കൂടിയ ഓഫീസിലേക്ക് അറിയിച്ചത്. ഈ വിവരമാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രശ്നങ്ങളോ ആശങ്കകളൊന്നുമില്ലാതെ അറിയിച്ചതോടുകൂടിയാണ് ഇപ്പോൾ കൃത്യമായ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പോലീസ് ഇൻസ്പെക്ടർമാരായ സനൽകുമാർ, സോമശേഖരൻ നായർ, സബ് ഇൻസ്പെക്ടർമാരായ ബി എം അനിൽകുമാർ, കെ വി രാജേഷ് കുമാർ, ഉദ്യോഗസ്ഥരായ ഹാഷിം, അജയ്കുമാർ, അനീഷ്, കണ്ണൻ, ആനന്ദ്, ജാസിം എന്നിവരുണ്ടായിരുന്നു പ്രതിയെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. അതായത് തൊണ്ടി സഹിതം, അതായത് അയാൾ വാങ്ങുന്ന പണം സഹിതം പിടിച്ചതോടുകൂടി ഒരു രീതിയിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വിജിലൻസിനെ കണ്ട് ഇയാൾ രക്ഷപ്പെടാനൊക്കെ ശ്രമം നടത്തി, പണം വലിച്ചെറിയാനും അതോടൊപ്പം തന്നെ ഒളിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തിയെന്നാണ് ഈ നമ്മുടെ തിരുവല്ല ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഈ വിവരത്തിനടിസ്ഥാനം ഇവർ ഇത്തരത്തിലുള്ള രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും വിജിലൻസ് വളരെ തന്ത്രപരമായി തന്നെ ഇയാളെ കൊടുക്കുകയായിരുന്നു. പൊതുജനങ്ങൾക്ക് അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചാൽ വിജിലൻസിൽ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ടി വിനോദ് കുമാർ അറിയിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1064 എന്ന നമ്പറിലേക്ക്
നമ്മുടെ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ലാൻഡ് ഫോണിൽ നിന്നോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മൾ ഇവിടെ നിന്ന് മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിക്കുമ്പോൾ 0471 1064 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വിജിലൻസ് ടീമിനെ അറിയിക്കണം. കൃത്യമായ നടപടി ഇത്തരം നരാധവന്മാർക്കെതിരെ സ്വീകരിക്കുകയും ഈ നാട്ടിൽ ജനാധിപത്യവും അതോടൊപ്പം ഉള്ള സ്വൈര ജീവിതവും ഉറപ്പാക്കാൻ ഓരോ പൊതുജനങ്ങളും തയ്യാറാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.